കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിൻ്റെ ജോലി നഷ്ടപ്പെടും. പെട്രോൾ പമ്പിൻ്റെ അനുമതിക്കായി എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ ടി വി പ്രശാന്തിനെ ജോലിയിൽ നിന്ന് നീക്കുമെന്ന് അറിയിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ഇതിനായുള്ള നിയമോപദേശം ആരോഗ്യവകുപ്പ് തേടിയിട്ടുണ്ട്. പ്രശാന്തിനെതിരെ വകുപ്പുതല അന്വേഷണവും നടത്തും. അതേസമയം പ്രശാന്തൻ സർക്കാർ ജീവനക്കാരനല്ലെന്നും അയാൾ ഒരു കരാർ ജീവനക്കാരൻ മാത്രമാണെന്നും മന്ത്രി പറയുന്നുണ്ട്. സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ സർക്കാർ ജീവനക്കാർ ആക്കുന്നതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രശാന്തിൻ്റെ റെഗുലറൈസേഷൻ നടപടി നിർത്തിവെക്കും. ഇത്തരക്കാരനായ ഒരാൾ സർവീസിൽ തുടരേണ്ടതാണ് തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. നടപടികൾ വേഗത്തിലാക്കുന്നതിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയും നാളെ പരിയാരത്ത് വരുന്നുണ്ട്. എ ഡി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ പ്രശാന്തൻ ജോലിക്ക് വന്നിട്ടില്ലെന്നും മന്ത്രി പറയുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡി എം ഇക്ക് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ല. പെട്രോൾ പമ്പിൻ്റെ അപേക്ഷകൻ പ്രശാന്തൻ ആണോ എന്ന് അറിയില്ലെന്നാണ് ഡി എം ഇ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ നേരിട്ട് പരിയാരത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കും. എന്തായാലും പ്രശാന്തൻ ഇനി സർവീസിൽ വേണ്ടെന്നാണ് സർക്കാർ നിലപാടെന്നാണ് മന്ത്രി തീർത്തു പറയുന്നത്. കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിലെത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉണ്ടായത്. ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നത് എ ഡി എം വൈകിച്ചുവെന്നും അവസാനം സ്ഥലം മാറിപ്പോകുന്നതിന് തൊട്ടു മുമ്പ് അനുമതി നൽകിയെന്നുമായിരുന്നു പി പി ദിവ്യയുടെ ആരോപണം. എൻ ഒ സി നൽകിയത് എങ്ങനെയാണെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ ദിവ്യ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും പറഞ്ഞിരുന്നു. പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിക്കുന്നതിന് എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ആരോപിച്ച് പമ്പ് ഉടമ ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും ആ പരാതിയിലെ ഒപ്പ് വ്യാജമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തിനുള്ള പാട്ടക്കരാറിലെയും അതേപോലെ കൈക്കൂലി പരാതിയിലും ഒപ്പ് വെവ്വേറെയാണെന്നാണ് സംശയത്തിന് കാരണമായത്. പെട്രോൾ പമ്പിന് 8-ാം തീയതിയാണ് എൻ ഒ സി അനുവദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ 9-ാം തീയതിയാണ് എ ഡി എം എൻ ഒ സി നൽകിയത്. പ്രശാന്തിനെ കൊണ്ട് ആരൊക്കെയോ ഇതെല്ലാം ചെയ്യിക്കുന്നതാണെന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ എല്ലാം പ്രശാന്തൻ എന്നയാളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ദിവ്യ എവിടെയാണെന്ന് പോലും കേരള പോലീസിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനിടെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാസം 24-ലേക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം മാറ്റിയത്. അതായത് പി പി ദിവ്യയ്ക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഒളിവിൽ തന്നെ കഴിയേണ്ടി വരും. പാർട്ടി നവീൻ ബാബുവിനും കുടുംബത്തിനും ഒപ്പമാണെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ദിവ്യയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്.